ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തേത്. ഇതിനു വേണ്ടി നുറുക്ക് ഗോതമ്പ് ഒരു കപ്പ്, കാൽ കപ്പ് കപ്പലണ്ടി, അര കപ്പ് ചെറുപയറ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കപ്പലണ്ടിയുടെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് കപ്പലണ്ടി ഇടുന്നത് ഒഴിവാക്കാം. ഇത് മൂന്നും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ അര കപ്പ് ഉഴുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് പാത്രത്തിലുള്ളത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വേണ്ടി വെക്കണം. ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെ ഇത് കുതിർക്കാൻ വേണ്ടി വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞു. കപ്പലണ്ടിയും ചെറുപയറും നുറുക്കുഗോതമ്പും എല്ലാം നന്നായി തന്നെ കുതിർന്നിട്ടുണ്ട്, ഉഴുന്ന് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആദ്യം ഉഴുന്ന് മാത്രമാണ് അരച്ചെടുക്കുന്നത്, നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുക്കണം. ഉഴുന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉഴുന്ന് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതേ ജാറിൽ തന്നെ നമുക്ക് കപ്പലണ്ടിയും ചെറുപയറും നുറുക്കുഗോതമ്പും കൂടി അരച്ചെടുക്കാം. മിക്സർ ജാറിലേക്ക് ആവശ്യത്തിന് മാത്രം ക്വാണ്ടിറ്റി ഇട്ടാൽ മതി, കൂടുതൽ ഇടണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതും അരച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നേരത്തെ ഉഴുന്ന് അരച്ചു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള മിക്സിങ്ങും കൂടി നമുക്ക് ഈ രീതിയിൽ തന്നെ അരച്ചെടുക്കാം. അതും പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഈ രീതിയിൽ ഒരു എഗ് ബീറ്ററോ മറ്റോ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതില്ലെങ്കിൽ സ്പൂൺ വെച്ചോ മറ്റോ മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു ഏകദേശം 8 മുതൽ 9 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായി ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. സൂചി ഗോതമ്പ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ദോശച്ചട്ടി ചൂടാക്കാം. ദോശച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് നമുക്ക് കോരി ഒഴിക്കണം. ഞാനിപ്പോഴൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല ദോശയാണ് ഇവിടെ റെഡിയാക്കുന്നത്. മസാല ദോശക്കായിട്ട് നമുക്ക് മാവ് നന്നായി പരത്തണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണയോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഇടുന്ന മസാല വളരെ സ്പെഷ്യലാണ്, അത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അതിനുവേണ്ടി 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി വട്ടത്തിലരിഞ്ഞ പച്ചമുളകും 1 പച്ചമുളകും എടുത്തിട്ടുള്ളത്, ചെറുതായി അരിഞ്ഞ 1 ചെറിയ സവാള, ഗ്രേറ്റ് ചെയ്ത 1 പനീർ, 1 ടീസ്പൂൺ ഫ്രാങ്കി മസാല, ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. ഇനി ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ പകുതി നീരും ചേർത്തതിന് ശേഷം ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഫ്രാങ്കി മസാല റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വെജ് ഫ്രാങ്കിയുടെ റെസിപ്പിയിലാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്രാങ്കി മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും, കുറച്ച് സമയമേ വേണ്ടൂ. ഇപ്പോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്ന കിഴങ്ങ് മസാല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫ്രാങ്കി മസാല തന്നെയാണ്. അപ്പോൾ ഫ്രാങ്കി മസാല റെഡിയാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യത്തിന് മസാല ദോശയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാല റെഡിയാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് നെയ്റോസ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാം. എണ്ണയ്ക്ക് പകരം അല്പം നെയ് ചേർത്ത് കൊടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ്റോസ്റ്റ് ആവും ഇത്. വളരെ ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസാല ദോശ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തതായി ഇനി ചെയ്യുന്നത് എഗ്ഗ് ദോശയാണ്. അതിനുവേണ്ടി 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള, കുറച്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം പരത്തി വച്ചിരിക്കുന്ന ദോശയിലേക്ക് നമുക്ക് ഈ എഗ്ഗ് മിക്സിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ വശങ്ങളിലേക്കും നന്നായി സ്പ്രെഡ് ചെയ്യണം. ഞാനിപ്പോൾ 1 ബാറ്റർ ഉപയോഗിച്ച് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ദോശകളാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം മസാല ദോശ റെഡിയാക്കി അടുത്തതായിട്ട്
എഗ് ദോശയാണ് റെഡിയാക്കുന്നത്. ഇതിൽ ഒരു മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ രണ്ട് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. ദോശ നന്നായി ഒന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ദോശയുടെ ഒരു സൈഡ് മുരിഞ്ഞു കഴിയുമ്പോഴേക്ക് നമുക്ക് അടുത്ത ഭാഗം മറിച്ചിടണം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയുടെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർ ഇതിൽ കപ്പലണ്ടി ചേർക്കരുത്. അതിൻ്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടില്ല. കൂടുതൽ ഹെൽത്തി ആവാൻ വേണ്ടിയാണ് ഇവിടെ കപ്പലണ്ടി ഞാൻ ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ ദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ചുവന്ന ചമ്മന്തിയാണ്. ചുവന്ന ചമ്മന്തി റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ മദ്രാസ് ബജ്ജിയുടെ റെസിപ്പിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണ്ടവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ മുട്ടദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. അടുത്തത് ഇനി മറ്റൊരു വെറൈറ്റി ദോശയാണ്. അതിനുവേണ്ടി ഞാൻ ദോശ പരത്തി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടറും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറുതായി അരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റ് പനീർ ഗ്രേറ്റ് ചെയ്യണ പോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വട്ടത്തിലരിഞ്ഞ് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഈ രീതിയിലൊന്ന് നന്നായി ഒന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഒണിയൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ദോശയാണിത്. ഒന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി മറ്റൊരു ദോശയാണ്. അതിനുവേണ്ടി ദോശച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കണം. ഇത് കൂടുതലായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. വളരെ ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മാത്രം മതിയാവും. ഇതിലിപ്പോൾ ചെറുതായി ഹോൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഹോൾസ് ഒക്കെ വന്ന് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിടണം. ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി വിതറുന്നുണ്ട്. ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമുള്ളവർക്ക് ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ലാസ്റ്റായിട്ട് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ദോശ റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മാവിലേക്ക് കപ്പലണ്ടി ചേർക്കണ്ട. ഈ ദോശ അല്പം കട്ടിയിൽ നമ്മൾ എടുക്കുന്നത് കൊണ്ട് കപ്പലണ്ടിയുടെ ടേസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് കപ്പലണ്ടി ചേർക്കണ്ട എന്ന് പറയണത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട തട്ട് ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ ദോശ റെസിപ്പീസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അതുമാത്രമല്ല, ഓരോ ദോശയ്ക്കും ഓരോ വെറൈറ്റി ടേസ്റ്റാണ്. ഒരു മസാല ഇല്ലാതെ തന്നെ നമുക്ക് വെറുതെ പ്ലെയിൻ ദോശയായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം. അത്രയും ടേസ്റ്റാണ് ഇതിന്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.